നമസ്കാരം. നമുക്കറിയാം നമ്മുടെ പാർട്ടി ഇന്ന് രാജ്യത്ത് 303 ഓളം എം പിമാരെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടത്തെ നയിക്കുന്നവരുടെ പാർട്ടിയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. പരാജയത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ 303 എം പിമാരിലേക്ക് രാജ്യത്തെത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങണം. ആ തുടക്കം എന്നുള്ളത് എങ്ങനെയാണോ 30 വർഷക്കാലം പശ്ചിമബംഗാളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിക്കൂറകൾ പാറിക്കളിച്ച് ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനത്ത് അവിടെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് 2ാം സ്ഥാനത്ത് നിൽക്കുകയും ആ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പശ്ചിമബംഗാളിൽ ഒരു സീറ്റിൽ പോലും മരുന്നിന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെ പോവുകയും ചെയ്ത ഒരു കാലാംശത്തിലാണ് ഇന്ന് രാജ്യം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ളത് ദുർബലമായിരിക്കുന്നു. കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഞാനും നിങ്ങളും അതിശക്തമായി മുന്നോട്ട് പോകും, ഈ പ്രസ്ഥാനത്തെ നയിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.